മസ്സൻ സിൽക്ക് ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ഒരു അൺസ്റ്റിച്ചഡ് സ്യൂട്ടും അതേപോലെ തന്നെ ചന്ദേരിയിൽ വരുന്ന ഒരു പാറ്റേണുമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. മസ്സൻ സിൽക്കിൻ്റെ എല്ലാ യോക്ക് പോർഷനിൽ ഹാൻഡ് വർക്ക് ചെയ്തു വന്നിരിക്കുന്ന ഡിസൈനാണ്. അപ്പോൾ നമുക്കിതിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കാം. മസ്സൻ സിൽക്ക് ഫാബ്രിക്കിൽ ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് പിസ്റ്റോ ഗ്രീനിലാണ്. ഇതിൻ്റെ യോക്ക് പോർഷനിലോട്ട് വന്നിരിക്കുന്നത് ഈ ഫാബ്രിക്കിൽ തന്നെ ഡിജിറ്റൽ പ്രിൻറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇതുപോലെ ഒരു ലീഫിൻ്റെ പാറ്റേൺ. ഇനി ഇതിൻ്റെ ഫാബ്രിക്കിൽ സെൽഫായിട്ടും ഡിജിറ്റൽ പ്രിൻറ്റ് വന്നിട്ടുണ്ട്. യോക്ക് പോർഷനിലുള്ള ഡിജിറ്റൽ പ്രിൻ്റ് എല്ലാം ഹൈലൈറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് ഹാൻഡ് വർക്ക് കൊടുത്ത്. ഹാൻഡ് വർക്ക് ആണെങ്കിൽ നല്ല ഡീറ്റെയിലായിട്ട് നല്ല ഫിനിഷിലുള്ള ഹാൻഡ് വർക്ക് ആണ്. കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും ത്രെഡും ഉപയോഗിച്ചുള്ള ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ യോക്ക് പോർഷൻ മാത്രമാണ് ഇതിൻ്റെ എംബ്രോയിഡറി വന്നിട്ടുള്ളത്. സ്ലീവ് നമുക്ക് ഈ ഒരു സെയിം ഫ്രണ്ട് ആൻഡ് ബാക്ക് കൊടുത്തിരിക്കുന്ന സെയിം ഫാബ്രിക് ആയിരിക്കും നമുക്ക് സ്ലീവിന് കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് സെമി സിൽക്ക് ഫാബ്രിക്കിലാണ്. അതുപോലെ ദുപ്പട്ട ഇതിൻ്റെ കൂടെ പെയർ ചെയ്യുന്നത് അതും സെയിം കളറിൽ തന്നെ. എന്നിട്ട് അതിൽ സെൽഫ് എംബ്രോയിഡറി വന്നിട്ടുണ്ട്. വാട്ടർ സീക്വൻസും ത്രെഡും ഉപയോഗിച്ചിട്ടുള്ള സെൽഫ് എംബ്രോയിഡറി വരികയാണ്. പിന്നെ ഇതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത് സിന്തറ്റിക് സിൽക്കിലാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1890 റേഞ്ചിലാണ്. ഇനി അടുത്ത് ഇതിൻ്റെ ഷെയ്ഡ് വരുന്ന സാൻഡിലാണ്. അപ്പോൾ ഇതിലും അതേപോലെ തന്നെ യോക്ക് പോർഷനിൽ ഡിജിറ്റൽ പ്രിൻ്റ് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് ഹാൻഡ് വർക്കായിട്ട്. പിന്നെ ഇതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് സെമി സിൽക്കിൽ. ഓരോ ദുപ്പട്ടയിലും ചെറിയ വ്യത്യാസമുണ്ട് ഇതിൻ്റെ വർക്കിലൊക്കെ. ഇതിൽ വരുന്നത് ഈ ഒരു പാറ്റേണിലാണ്. ബോട്ടം വന്നിരിക്കുന്നത് സിന്തറ്റിക് സിൽക്കാണ്. ഇതിലുള്ള അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത് സാൽമൺ പിങ്കിലാണ്. സെയിം പാറ്റേൺ തന്നെ. ഇതിൻ്റെ ദുപ്പട്ടയും ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇതിലുള്ള എംബ്രോയിഡറി ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. യോക്ക് പോർഷനിലുള്ള എംബ്രോയിഡറി എല്ലാത്തിലും സെയിം തന്നെ. ബോട്ടം വന്നിരിക്കുന്നത് സിന്തറ്റിക് സിൽക്കിലാണ്. ലാസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ലൈല കളറിലാണ്. അതേ പാറ്റേൺ, യോക്ക് പോർഷൻ, പിന്നെ ദുപ്പട്ട ഈ ഒരു പ്രിൻ്റാണ്, ഈ ഒരു എംബ്രോയിഡറിയാണ് ഇതിൽ വന്നിട്ടുള്ളത്. ബോട്ടം വന്നിരിക്കുന്നത് സിന്തറ്റിക് സിൽക്കിൽ. ഇനി നമ്മൾ കാണുന്നത് ചന്ദേരി സിൽക്കിൽ വന്നിട്ടുള്ള അൺസ്റ്റിച്ചഡ് സ്യൂട്ടാണ്. ഇതിൻ്റെ ഫാബ്രിക്കിൻ്റെ ഷെയ്ഡ് വരുന്നത് ഓഫ് വൈറ്റ് ആണ്. എല്ലാത്തിൻ്റെയും ടോപ്പ് ഒരേ ഷെയ്ഡിൽ തന്നെ പ്ലെയിൻ ആയിട്ട് കൊടുത്തിട്ട് യോക്ക് പോർഷനിലുള്ള എംബ്രോയിഡറിയിലുള്ള വ്യത്യാസമാണ് വന്നിട്ടുള്ളത്. പേസ്റ്റൽ ഷെയ്ഡ്സാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സേജ് ഗ്രീൻ കളറിലുള്ള ത്രെഡിൻ്റെ ഔട്ട്ലൈൻ വന്നിട്ട് പിങ്ക് ആൻഡ് ബ്ലൂ കളർ കോമ്പിനേഷനിലുള്ള ഫ്ലവർ പാറ്റേൺ കൊടുത്തിരിക്കുകയാണ്. ബാക്കി മിഡിൽ പോർഷൻ എല്ലാം പ്ലെയിൻ ആയിട്ടാണ് ഇതിൻ്റെ വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് ഇതിൻ്റെ ദുപ്പട്ടയാണ്. ദുപ്പട്ട വന്നിരിക്കുന്നത് ഇതുപോലെ ഓർഗാൻസ ഫാബ്രിക്കിലാണ്. നല്ല സോഫ്റ്റ് ഓർഗാൻസയാണ്. ഓർഗാൻസ ഫാബ്രിക്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ എംബ്രോയിഡറി വന്നിരിക്കുകയാണ്. നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ്. ഡബിൾ ടോണിൽ ഇത് ഡൈ ചെയ്തെടുത്തിട്ടുണ്ട് ഹാഫ് ഹാഫ് ആയിട്ട്. അതും ആ യോക്ക് പോർഷനിലുള്ള എംബ്രോയിഡറി ത്രെഡിൻ്റെ സെയിം കളറാണ് ദുപ്പട്ടയുടെ ആ ഒരു കളർ കോമ്പിനേഷൻ കൊടുത്തിട്ടുള്ളത്. അടുത്ത് ഇതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത് ഷാൻഡൂൺ ഫാബ്രിക്കിലാണ്. സെയിം കളറിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. വളരെ സിമ്പിൾ ആൻഡ് സട്ടിൽ ആയിട്ടുള്ള പാറ്റേൺ ആണ് ഇതിൽ വരുന്നത്. വളരെ ലൈറ്റ് ആയിട്ടുള്ള വർക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരു ഡിസൈനാണ് ഇതിൻ്റെ വന്നിട്ടുള്ളത്. ഈ ഒരു സെറ്റിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 2545 റേഞ്ചിലാണ്. അടുത്ത ഷെയ്ഡ് നോക്കാം. ഇതിൻ്റെ അടുത്ത ഷെയ്ഡ് വരുന്നത് ഇതിലുള്ള എംബ്രോയിഡറിയിലുള്ള ത്രെഡിൻ്റെ കളറിലുള്ള ചേഞ്ച് അനുസരിച്ചാണ്. ഇതിൽ വരുന്നത് ഒരു ക്രീം ആൻഡ് യെല്ലോ ആൻഡ് ഗ്രീൻ ടോണിലാണ് വരുന്നത്. ഇപ്പോൾ ദുപ്പട്ട വന്നിരിക്കുന്നത് അതുപോലെ തന്നെ പെയിൽ യെല്ലോ ആൻഡ് പെയിൽ ഗ്രീൻ കളറിൽ. നല്ല ഭംഗിയായിട്ടുണ്ട് ദുപ്പട്ടയുടെ കോമ്പിനേഷൻ. ബോട്ടം ഷാൻഡൂൺ ഫാബ്രിക്കിലാണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിരിക്കുന്നത് ലൈലാക്ക് ആൻഡ് പിങ്ക് കളറിൻ്റെ കൂടെ കോമ്പിനേഷനാണ്. ദുപ്പട്ട ഉണ്ട്, വളരെ ക്യൂട്ട് ആയിട്ടുണ്ട് ദുപ്പട്ട. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കിൽ ഫുള്ളായിട്ട് എംബ്രോയിഡറിയും ക്രോഷ്യ ലേസും. പിന്നെ യോക്ക് പോർഷനിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ത്രെഡിൻ്റെ ഷെയ്ഡ് ദുപ്പട്ടയുടെ അതേ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ലാസ്റ്റ് കളറാണ് വന്നിട്ടുള്ളത്. പീച്ച് ആൻഡ് സാൻഡിൽ കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ള സെയിം പാറ്റേണിൽ തന്നെ. അപ്പോൾ ഇതിൻ്റെ എല്ലാം റേറ്റ് വരുന്നത് 2545 റേഞ്ചിൽ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാറ്റേൺ ഞങ്ങളുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക, ഇല്ലെങ്കിൽ ഞങ്ങളെ വാട്സപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.